പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ 1, അതിർത്തിയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര മിസൈൽ ഘടിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്നു. നമ്പർ 2, ചൈനയെ പൂർണ്ണമായും ബഹിഷ്കരിച്ച് ജപ്പാൻ ഭരണകൂടം. നമ്പർ 3, ഫ്രാൻസ് കണ്ണുരുട്ടിയപ്പോൾ വിവാദമായ ട്വീറ്റ് മുക്കി ഓടിയൊളിച്ചു പാകിസ്ഥാൻ. നമ്പർ 4, ചരക്ക് കപ്പലുകൾക്കിനി IRNSS വഴികാട്ടും. IRNSSന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ അംഗീകാരം. നമ്പർ 5, നഗ്രോഡയിൽ കൊല്ലപ്പെട്ട ഭീകരർ അതിർത്തി കടക്കാൻ ഉപയോഗിച്ച തുരങ്കം കണ്ടെത്തി ഇന്ത്യൻ സൈന്യം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശവേദ മിസൈലുകൾ തേജസിൽ നിന്ന് ഇനി ശത്രുവിനെ ലക്ഷ്യമാക്കി പായും. 100 കിലോമീറ്റർ താണ്ടുന്ന അസ്ത്ര മിസൈലുകളാണ് വിജയകരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ തേജസ് വിമാനങ്ങളിലേക്ക് ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യ ഉപയോഗിക്കാൻ എത്തിച്ചിരിക്കുന്ന എല്ലാ തേജസ് യുദ്ധവിമാനങ്ങളിലും അസ്ത്ര മിസൈലുകൾ ഘടിപ്പിക്കും. സ്വന്തം വിമാനങ്ങളിൽ ഇന്ത്യ തന്നെ വികസിപ്പിച്ച മിസൈലുകൾ വ്യാപകമാക്കാനുള്ള വ്യോമസേനയുടെ തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. വിമാനങ്ങളിൽ നിന്നുള്ള അസ്ത്ര മിസൈലിന്റെ പരീക്ഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും തൊടുക്കാവുന്ന അസ്ത്ര മിസൈലുകളുടെ പരീക്ഷണം DRDO നേരത്തെ നടത്തി കഴിഞ്ഞു. ശബ്ദത്തെക്കാൾ 4 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന വേഗമായ 4.5 Mach രേഖപ്പെടുത്തിയ മിസൈലാണ് അസ്ത്ര. എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയിലും അസ്ത്ര ഉപയോഗിക്കാനാകും. ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന വില കൂടിയ റഷ്യൻ, ഫ്രഞ്ച്, ഇസ്രായേൽ മിസൈലുകൾക്ക് പകരം വെക്കാനുള്ള ഇന്ത്യയുടെ മികച്ച മിസൈലാണ് അസ്ത്ര. BV-RAM എന്ന പേരിലുള്ള വിദേശ മിസൈലുകളാണ് നിലവിൽ ഇന്ത്യ അതിർത്തിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിനിടെ അസ്ത്രയുടെ 160 കിലോമീറ്റർ താണ്ടുന്ന പരിഷ്കരിച്ച പതിപ്പ് ഉടൻ DRDO പരീക്ഷിക്കും. 350 കിലോമീറ്റർ താണ്ടുന്ന അസ്ത്രയുടെ Mark III നിർമ്മാണവും DRDO ആരംഭിച്ചു കഴിഞ്ഞു. ശബ്ദാതിവേഗ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അസ്ത്ര മിസൈലിന് 3.8 മീറ്റർ നീളവും 178 മില്ലിമീറ്റർ വ്യാസവും 160 കിലോഗ്രാം ഭാരവും ഉണ്ട്. 15 കിലോ ആണവേതര ആയുധം ഘടിപ്പിക്കാൻ കഴിയുന്ന അസ്ത്ര മിസൈൽ ഏത് യുദ്ധവിമാനത്തിൽ നിന്നും പ്രയോഗിക്കാനാകും. തുടക്കത്തിൽ Sukhoi-30 MKI വിമാനത്തിൽ ഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് വികസിപ്പിച്ചതെങ്കിലും Mirage 2000, MiG-29, Jaguar, തേജസ് വിമാനങ്ങളിലും ഇവ ഉപയോഗിക്കാൻ കഴിയും. ഭാവിയുടെ മിസൈൽ എന്നാണ് DRDO അസ്ത്രയെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഭാവിയിൽ അസ്ത്രയെ മിസൈൽ വേദ മിസൈലായും സൂപ്പർസോണിക് മിസൈലായും ഉപയോഗിക്കാൻ കഴിയും. വ്യോമസേനയുടെ പക്കലുള്ള ഏക ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനമാണ് തേജസ്. ഭാരം കുറഞ്ഞ സൂപ്പർസോണിക് യുദ്ധവിമാനമാണിത്. മണിക്കൂറിൽ 2205 കിലോമീറ്റർ വരെയാണ് തേജസിന്റെ പരമാവധി വേഗത. Mirage 2000, ഗ്രിപ്പൻ തുടങ്ങിയവയോട് കിടപിടിക്കുന്ന യുദ്ധവിമാനമാണ് തേജസ്. തേജസിൽ അസ്ത്ര കൂടി ചേരുന്നതോടെ അതിർത്തിയിൽ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ രാജ്യ സന്ദർശന ആവശ്യം വീണ്ടും നിരസിച്ച് ജപ്പാൻ. ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകം മൊത്തവും ഭീതി പടർത്തുന്ന ഈ സമയത്ത് ഷീ ജിൻപിങ്ങിനെ വരവേൽക്കാൻ ജപ്പാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി ജപ്പാൻ സന്ദർശിച്ചപ്പോഴും ഷീ ജിൻപിങ്ങിനെ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ ജപ്പാൻ നീരസം രേഖപ്പെടുത്തി. ഈ അടുത്ത കാലത്തൊന്നും ഷീ ജിൻപിങ്ങിന്റെ ജപ്പാൻ സന്ദർശനം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശന സമയത്ത് ജപ്പാൻ സംശയാതീതമായി പറഞ്ഞിരുന്നു. COVID-19 പടർന്നു പിടിക്കുന്നതിന് മുന്നേ തീരുമാനിച്ചിരുന്ന ചൈന ജപ്പാൻ രാഷ്ട്ര തലവന്മാരുടെ മീറ്റിംഗ് ഈ മഹാമാരി കാരണം പല പ്രാവശ്യം നീട്ടിവച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഷീ ജിൻപിങ്ങിന്റെ മറ്റൊരു രാജ്യ സന്ദർശന ആവശ്യം കൂടി ജപ്പാൻ നിരസിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഈ മഹാമാരിയെ കീഴ്പ്പെടുത്താനുള്ള അശാന്ത പരിശ്രമത്തിലാണെന്നും ഇതിനിടയിൽ ഒരു രാജ്യത്തിന്റെ തലവനെ വരവേൽക്കാനുള്ള സമയം തങ്ങൾക്കില്ലെന്നും ഇതിനെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ ജപ്പാൻ വിദേശകാര്യമന്ത്രിയായ തോഷിമിറ്റ്സു മൊട്ടേഗി പറഞ്ഞു. എന്നാൽ ഈ നിരസനം രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന ചിന്തയിൽ അദ്ദേഹം ഇതുകൂടി കൂട്ടിച്ചേർത്തു. ഇനി വരുന്ന ചർച്ചകൾ വളരെ പ്രാധാന്യമേറിയതാണ്. ഇവ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാനുള്ള ഒരു അവസരമാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ജപ്പാൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നതിന് പിന്നാലെയാണ് ജപ്പാന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. ഈ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രാദേശിക പ്രശ്നങ്ങളെയും കോവിഡ് മഹാമാരിയെയും മറ്റ് അന്താരാഷ്ട്ര പ്രശ്നങ്ങളെയും കുറിച്ച് തുറന്ന് സംസാരിക്കാനാവുമെന്ന് ജപ്പാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. തങ്ങളുടെ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ജപ്പാൻ അനുവദിച്ചതോടെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ നാണക്കേടിൽ നിന്നാണ് ചൈന രക്ഷപ്പെട്ടത്. കോവിഡ് മഹാമാരിയുടെ ഇടയിൽ പല വിദേശ രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയ പുതിയ ജപ്പാൻ പ്രധാനമന്ത്രി ചൈനയെ ഒഴിവാക്കിയിരുന്നു. ഇതേ സമയം തന്നെയാണ് അദ്ദേഹം
അദ്ദേഹം പല രാഷ്ട്രതലവന്മാരെയും ഫോണിൽ ബന്ധപ്പെട്ടത്. ഇതിൽ നിന്നും ഷീ ജിൻപിങ്ങിനെ ഒഴിവാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജപ്പാൻ ഇതേ മഹാമാരിയുടെ പേരിൽ ഷീ ജിൻപിങ്ങിന്റെ ആവശ്യം പലവട്ടമായി നിരസിക്കുന്നത്. കോവിഡ് മഹാമാരി ചൈനയിൽ നിന്നും ലോകം മുഴുവൻ പടർന്നതിനു ശേഷം അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിൽ മുൻപിൽ ജപ്പാനായിരുന്നു. ചൈനയുമായി പല രീതികളിലുമുള്ള വ്യാപാര ബന്ധം നിർത്തുന്നതിലും ജപ്പാനായിരുന്നു മുന്നിൽ. ഈ സമയത്ത് തന്നെയാണ് ജപ്പാൻ അധീനതയിലുള്ള സെൻഗാക്കു ദ്വീപുകളിൽ ചൈന ഇടപെടാനും അവിടെ തങ്ങളുടെ അവകാശം ഉറപ്പിക്കാനും ശ്രമിച്ചത്. ഇതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയും വഷളാകാൻ കാരണമായത്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഫ്രാൻസും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ ചെയ്തികളെ നാസികളുടെ ചെയ്തികളുമായി താരതമ്യപ്പെടുത്തി പാകിസ്ഥാൻ സർക്കാരിലെ മന്ത്രി ഷീരിൻ മസാരിയുടെ ട്വീറ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പ്രവാചകന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഫ്രാൻസിലുണ്ടായ അക്രമ സംഭവങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം നിന്ന ഫ്രഞ്ച് സർക്കാരിന്റെ നടപടികളെ തുടക്കം മുതൽ പാകിസ്ഥാൻ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ മന്ത്രി വിവാദ ട്വീറ്റിലേക്ക് കടന്നത്. നാസികൾ ജൂതന്മാരോട് ചെയ്തതുപോലെ മാക്രോൺ മുസ്ലിങ്ങളോട് ചെയ്യുന്നുവെന്ന് ഷീരിൻ മസാരിയുടെ വിമർശനത്തിന് ചുട്ട മറുപടിയാണ് ഫ്രാൻസിന്റെ വിദേശകാര്യ മന്ത്രി നൽകിയത്. സംഭവത്തെ അതിശക്തമായാണ് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രി അപലപിച്ചത്. നഗ്നമായ നുണകളാണ് പാകിസ്ഥാൻ മന്ത്രി പ്രചരിപ്പിക്കുന്നതെന്നും ഇത് വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ആശയങ്ങളാണെന്നുമാണ് പാകിസ്ഥാനുള്ള മറുപടിയിൽ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം കുറിച്ചത്. ഇതിനു പിന്നാലെ പാകിസ്ഥാനുമായുള്ള എല്ലാ സൈനിക പ്രതിരോധ ഇടപാടുകളിൽ നിന്നും പിന്മാറാൻ ഫ്രാൻസ് തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്ന മിറാഷ് വിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അന്തർവാഹിനിയുമെല്ലാം ഇനി മുതൽ അറ്റകുറ്റപ്പണികൾക്കായി തങ്ങളെ സമീപിക്കേണ്ട എന്ന നിലപാടാണ് ഫ്രാൻസ് സ്വീകരിച്ചിരിക്കുന്നത്. ഫ്രാൻസ് നയം കടുപ്പിച്ചതോടെ ഗത്യന്തരമില്ലാതെ പാക് മന്ത്രി തന്റെ ട്വീറ്റ് പിൻവലിച്ചതായാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഇമ്രാൻ സർക്കാരിന്റെ തെറ്റായ നടപടികൾ കാരണം അറബ് ലോകത്തുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യൻ റീജണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ IRNSS വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നു. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് IRNSSന്റെ പിന്തുണ ലഭിക്കുക. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ ഗ്ലോനാസ് എന്നിവയ്ക്ക് സമാനമായി ചരക്ക് കപ്പലുകളുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഗതി നിർണയത്തിന് IRNSS നൽകുന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്താനാകും. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 1500 കിലോമീറ്റർ ദൂരപരിധിയിലാണ് IRNSS പിന്തുണ നൽകുക. November 4 to 11 നടന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മാരിടൈം സേഫ്റ്റി കമ്മിറ്റിയുടെ യോഗമാണ് വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സംവിധാനത്തിന്റെ ഭാഗമാകാൻ IRNSSന് അംഗീകാരം നൽകിയത് എന്ന് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഇത് മന്ത്രാലയത്തിന്റെയും ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിന്റെയും ISRO നേട്ടമാണെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്ത പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ ശൃംഖലയാണ് IRNSS. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 1500 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിൽ വരെ GPSനെ മാറ്റിസ്ഥാപിക്കാൻ ഇന്ത്യയുടെ ഈ നാവിഗേഷൻ സംവിധാനത്തിന് കഴിയും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഓർഗനൈസേഷന്റെ ഉപഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന് അംഗീകാരം ലഭിക്കുന്നതിന് ഏകദേശം 2 വർഷത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഇന്ത്യൻ സമുദ്ര മേഖലയിലെ വ്യാപാര കപ്പലുകൾക്ക് ആധുനികവും കൂടുതൽ കൃത്യവുമായ ഈ സംവിധാനം ബദൽ നാവിഗേഷൻ മോഡ്യൂളായി ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ളതും കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും കപ്പലുകളിൽ നിന്നുള്ള സമുദ്ര അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ളതുമായ പ്രത്യേക ഏജൻസിയാണ് IMO. November 4 to November 11 നടന്ന 102nd സമ്മേളനത്തിലാണ് IMO മാരിടൈം സേഫ്റ്റി കമ്മിറ്റി IRNSSനെ വേൾഡ് വൈഡ് റേഡിയോ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഘടകമായി അംഗീകരിച്ചത്. ഇത് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ സുപ്രധാന നേട്ടം കൂടിയാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പറയുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. പാകിസ്ഥാനിൽ നിന്നും ഭീകരർ ഇന്ത്യയിലേക്ക് എത്തിയ തുരങ്കം ഇന്ത്യൻ സൈന്യം കണ്ടെത്തി. സാംബ സെക്ടറിലാണ് വൻ തുരങ്കം ഇന്ത്യൻ അതിർത്തി സൈന്യം കണ്ടെത്തിയിരിക്കുന്നത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ നഗ്രോഡയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 4 ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം വകവരുത്തിയത്. ഇതിന്റെ ബുദ്ധി കേന്ദ്രം ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ മസൂദ് അസറിന്റെ സഹോദരനാണെന്നുള്ള കാര്യം നാം തിരിച്ചറിഞ്ഞതാണ്. പാകിസ്ഥാനിൽ നിന്നാണ് ഈ ഭീകരർ എത്തിയതെന്നും സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതിനുശേഷം അവർ വന്ന വഴിയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട
നാല് ഭീകരർ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്താൻ ഉപയോഗിച്ച തുരങ്കമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സാംബ സെക്ടറിൽ രാജ്യാന്തര അതിർത്തിക്കുള്ളിലാണ് തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീർ പോലീസും BSFഉം നടത്തിയ സംയുക്ത തെരച്ചിലിനൊടുവിലാണ് 30 മുതൽ 40 മീറ്റർ നീളമുള്ള തുരങ്കം കണ്ടെത്തിയത്. പുൽവാമ ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണം നടത്താനുള്ള പദ്ധതിയുമായാണ് പാകിസ്ഥാനിൽ നിന്നും ജയ്ഷെ മുഹമ്മദ് 4 ഭീകരെ ഇന്ത്യയിലേക്ക് അയച്ചത്. ആ ഒരു നീക്കത്തെ പൂർണ്ണമായും ഇന്ത്യൻ സൈന്യം തകർത്തെറിയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തര യോഗം ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന തീരുമാനമെടുത്തത്. അതുപോലെ തന്നെ സൈന്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും പ്രധാനമന്ത്രി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ സൈന്യം ഭീകരരുടെ വൻ ആക്രമണ പദ്ധതിയാണ് തകർത്തത്, അതിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു എന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരുന്നു. ട്രക്കിൽ സഞ്ചരിച്ച ഭീകരവാദികളെ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ വെച്ചാണ് സുരക്ഷാ സൈന്യം വകവരുത്തുകയും വൻ ആയുധശേഖരം അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് കാശ്മീർ പോലീസിന്റെ സഹായത്തോടെ BSF വ്യാപകമായി തിരച്ചിൽ തുടർന്നതും തുരങ്കം കണ്ടെത്തുന്നതും. തുരങ്കത്തിലൂടെ എത്തിയ ഭീകരവാദികളെ ദേശീയപാതയിലെത്തിക്കാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാകുമെന്ന വിവരവും BSF വ്യക്തമാക്കുന്നുണ്ട്. ആ രീതിയിലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം വധിച്ച 4 ഭീകരരെയും അയച്ചത് ജെയ്ഷെ മുഹമ്മദ് മേധാവി മസൂദ് അസറിന്റെ സഹോദരനാണ് എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നിരുന്നു.